രാജ്യത്ത് ഒമിക്രോൺ കേസുകൾ ഉയരുകയാണ്. എണ്ണം ആയിരം കടന്നിരിക്കുന്നു. 1270 പേർക്കാണ് ഇന്നലെ വരെ ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. രാജ്യത്തെ പ്രതിദിന കോവിഡ് കണക്കും 16,000 കടന്നിരിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 220 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാധാകൃഷ്ണൻ, ഒമിക്രോൺ കേസുകൾ ഉയരുന്നു, കോവിഡ് കേസുകളിലും വർധനയുണ്ട്. ആരോഗ്യ മന്ത്രാലയം എങ്ങനെയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്? ഏതൊക്കെ സംസ്ഥാനങ്ങളിലേക്കാണ് പുതിയ നിയന്ത്രണങ്ങൾ വരുന്നത്? രാധാകൃഷ്ണൻ. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ മന്ത്രാലയം ഇപ്പോഴത്തെ സാഹചര്യത്തെ അതീവ ഗൗരവമായിട്ടാണ് കാണുന്നത്. കാരണം 1000 കടന്നിരിക്കുന്നു ഒമിക്രോൺ രോഗികളുടെ എണ്ണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. 3 സംസ്ഥാനങ്ങളുടെ കാര്യത്തിലാണ് ഇപ്പോൾ വലിയ ആശങ്കകളായി കാര്യങ്ങൾ മാറുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാരാഷ്ട്ര തന്നെയാണ്. മുംബൈ അടക്കമുള്ള മേഖലകളിലേക്ക് ഈ ഒമിക്രോൺ വ്യാപനത്തിന്റെ ഒരു സാഹചര്യം നിൽക്കുന്നു. ഡൽഹിയാണ് രണ്ടാമത്തെ സ്ഥലം. ഡൽഹിയിൽ ഇതുവരെ 320 രോഗികളാണ് ഒമിക്രോൺ ബാധിതരായി എത്തിയിരിക്കുന്നത്. സമൂഹ വ്യാപന സാധ്യതയുണ്ട് എന്ന ഡൽഹി ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് ഡൽഹി കടക്കുകയാണ്. 3 കേരളമാണ് എന്നത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ തന്നെ ഈ കോവിഡ് രോഗികളുടെ കാര്യത്തിൽ, പ്രതിദിന കോവിഡ് രോഗികളുടെ കാര്യത്തിൽ കേരളത്തിൽ ഉള്ള ഒരു കണക്ക്, അതുകൂടി കണക്കാക്കുമ്പോൾ വലിയ വ്യാപന ഭീഷണിയുടെ ഒരു നിഴലിൽ തന്നെ കേരളവും നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു വിഷയങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിലപാട്. 16,764 പുതിയ രോഗികൾ 24 മണിക്കൂറിനുള്ളിൽ കോവിഡ് ബാധിതരായി രാജ്യത്തുണ്ടായിട്ടുണ്ട്. അതിനർത്ഥം കോവിഡ് ബാധിതരുടെ എണ്ണം ദിവസേന രാജ്യത്ത് വർദ്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പോസിറ്റിവിറ്റി നിരക്ക് ഇനിയും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് കർശന നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടി വരും. പ്രത്യേകിച്ച് ഈ പുതുവത്സരമാണ് ഒരു പരീക്ഷണ ഘട്ടമായി നമ്മൾ പരിഗണിക്കുന്നത്. പുതുവത്സരത്തിന്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വ്യാപന സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ രാജ്യത്തെ ആശങ്കയിലാക്കുന്ന വിധത്തിലേക്ക് മാറും. പക്ഷേ ഇപ്പോഴും സർക്കാർ പറയുന്നത് എല്ലാവരും ഇതിന്റെ ആശങ്ക എന്നുള്ളത് മാറ്റിവെച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള പ്രതിരോധ നടപടികളിലേക്ക് കടക്കണം എന്നുള്ളതാണ്. വളരെ ശ്രദ്ധിച്ചു മാത്രമേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെടാമോ. പുതുവത്സര ആഘോഷങ്ങളിൽ നിന്നും കൂട്ടം കൂടിയുള്ള പരിപാടികളിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. വാക്സിനേഷൻ നടപടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു ഘട്ടം നാളെ ആരംഭിക്കുകയാണ്. 15 മുതൽ 18 വരെയുള്ള കുട്ടികളുടെ വാക്സിൻ നൽകുന്ന നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും ഇന്ന് അന്തിമഘട്ടത്തിൽ പൂർത്തിയായി വരുന്നു. ഇത് അവലോകനം ചെയ്യാനായിട്ട് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിലൊരു യോഗം ഇന്ന് നടക്കുന്നുണ്ട്. ആ യോഗം സുപ്രധാനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി സംസ്ഥാനങ്ങൾക്ക് നൽകും എന്നാണ് ലഭ്യമാകുന്ന വിവരം. രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതിദിന കണക്ക് 16,000 കടന്നിരിക്കുന്നു. 2 കോവിഡ് കേസുകൾ 30,000 പിന്നിട്ടു എന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ജാഗ്രതയാണ് വേണ്ടത്. ഇന്ന് പുതുവത്സര ആഘോഷങ്ങളുണ്ട്. സ്വാഭാവികമായും ഓരോരുത്തരും സ്വയം ജാഗ്രത പുലർത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു മഹാമാരിയെ ഇവിടെ നിന്നും തുടച്ചു നീക്കാൻ കഴിയുകയുള്ള എന്ന യാഥാർത്ഥ്യം നമ്മൾ തന്നെ സ്വയം തിരിച്ചറിയുകയും വേണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.